വെർബം ധോമിനിയിലേക്ക് സ്വാഗതം. ലത്വിൻ ആരാധന കർമ്മത്തിലെ ആണ്ടുവട്ടത്തിലെ നാലാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ ആഴ്ചയെ നമുക്ക് ധ്യാനിക്കാനായി നൽകിയിരിക്കുന്ന വചനഭാഗങ്ങൾ സഭാനിയായുടെ പുസ്തകം രണ്ടാം അധ്യായം മൂന്നാം വാക്യവും മൂന്നാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങളും കുറുന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം 26 മുതൽ 31 വരെയുള്ള വചനങ്ങളും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനങ്ങളാണ്. ഇതിൽ വിശുദ്ധ സുവിശേഷം നമുക്കിപ്പോൾ ശ്രദ്ധാപൂർവം ശ്രവിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ. ജനകൂട്ടത്തെ കണ്ടപ്പോൾ ഈശോ മലയിലേക്ക് കയറി. അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവനവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അപഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആഹ്ലാദിച്ച് ആനന്ദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ വചനം. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഏറ്റവും വലിയ സ്നേഹത്തോടെ തമ്പുരാൻ നമ്മെ കരുതുന്ന സുദിനമാണ് എന്ന ചിന്തയോടുകൂടി ഓരോ വചനവും നമ്മൾ ശ്രവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് തമ്പുരാൻ നൽകുന്ന വലിയ ക്ഷണങ്ങളുണ്ട്. ആ വലിയ ക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനും അങ്ങനെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ അവന് പ്രതികരണം നൽകുവാൻ തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വേണ്ടിയാണ്. ഇന്ന് വായിച്ചു കേട്ട വചനഭാഗം നമ്മെ ദൈവത്തോടും മനുഷ്യരോടും കൂടുതൽ ചേർത്ത് നിർത്തുവാൻ തമ്പുരാൻ നൽകുന്ന 8 വഴികളാണ് പറഞ്ഞു തരിക. ദൈവികമായ സ്നേഹത്താൽ നിറയുവാനും ദൈവികമായ ജ്ഞാനത്താൽ നിറയുവാനും അങ്ങനെ ദൈവിക ശക്തിയിൽ ആയിരുന്നു കൊണ്ട് ദൈവത്തോട് ഒപ്പമായിരിക്കുന്നത് പോലെ തന്നെ മനുഷ്യൻ്റെ കൂടെയായിരിക്കുവാനും നമ്മുടെ സഹോദരങ്ങളുടെ കൂടെയായിരിക്കുവാനും നമ്മെ ശക്തിപ്പെടുത്തുന്ന ഭാഗമാണ് സുവിശേഷ ഭാഗങ്ങൾ. ഈ സുവിശേഷ ഭാഗത്തിൽ എല്ലാം ആരംഭിക്കുന്നത് ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. വലിയ സന്തോഷമുള്ളൊരു വാക്കാണ്. നമ്മളെപ്പോഴും പറയുന്നതാണല്ലോ, അവൻ്റെ ജീവിതം ഭാഗ്യമുള്ളതാണ്, വലിയ ഭാഗ്യമുള്ള ജീവിതങ്ങളാണ് അവരെന്നൊക്കെ നമ്മൾ പലപ്പോഴും പലരെക്കുറിച്ചും പറയാറുണ്ട്. ആ വലിയൊരു ഭാഗ്യത്തെക്കുറിച്ച് തന്നെയാണ് ഇന്ന് തമ്പുരാനും നമ്മോട് പറയുക. അതിലേറ്റവും മനോഹരമായ കാര്യമെന്ന് പറയുന്നത് ഈ 8 കാര്യങ്ങളുടെ ആദ്യവും അവസാനവും സ്വർഗരാജ്യം പ്രതിഫലമായി ലഭിക്കുന്ന കാര്യത്തെക്കുറിച്ച് കൂടി സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അഷ്ടസൗഭാഗ്യങ്ങളെന്ന് വിളിക്കപ്പെടുന്ന ഈ സുവിശേഷ ഭാഗ്യങ്ങളിൽ ആദ്യത്തെ 4 ദൈവവുമായുള്ള ബന്ധത്തെക്കുറിച്ച് പ്രത്യേകമായി സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിനുശേഷം വരുന്ന 4, അത് സഹോദരനുമായുള്ള ബന്ധത്തെ കൂടുതൽ ചേർത്ത് നിർത്തുവാനായിട്ട് നമ്മെ സഹായിക്കുന്നതുമാണ്. ഈ വചനത്തിൽ ഏറ്റവും മനോഹരമായി കാണുന്ന ഭാഗ്യവാന്മാർ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് വിചിന്തനം ചെയ്യാം. ഗ്രീക്ക് ഭാഷയിൽ ഇതിനെ മക്കാറിയോസ് എന്ന വാക്കുപയോഗിച്ചുകൊണ്ടാണ് ഈ ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് സൂചിപ്പിക്കുക.
മകാരിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നാണ്. നമ്മുടെയൊക്കെ ജീവിതം ദൈവത്താൽ അംഗീകരിക്കപ്പെടുകയും അതുപോലെ തന്നെ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഭാഗ്യവാന്മാരായി തീരുക. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും ചിന്ത ഭൗതിക സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുമ്പോൾ, അധികാരങ്ങൾ നമ്മുടെ കയ്യിലെത്തുമ്പോഴാണ് നമ്മൾ ഭാഗ്യവാന്മാരെന്ന് ചിന്തിക്കുകയാണ്. അതിനൊരു മറ്റൊരു ഭാവമാണ് ഈശോ ഇന്ന് നമുക്ക് പറഞ്ഞു തരിക. അതുകൊണ്ടാണ് ഈശോയുടെ വചനത്തിൻ്റെ ആരംഭം തന്നെ നമ്മൾ കാണുന്നതാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ തുടങ്ങുക. ഭൗതിക സമ്പത്തല്ല, മറിച്ച് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന നിമിഷങ്ങളാണ് ഭാഗ്യമുള്ള നിമിഷങ്ങളെന്ന് ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്ന വലിയൊരു വിചിന്തനമാണ് ഇന്ന് നമ്മൾ സ്വന്തമാക്കേണ്ടത്. പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്ന വലിയ കാര്യവും അതുതന്നെയാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ധാരാളം പേരെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. ആദ്യ മാതാപിതാക്കന്മാർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് ദൈവം അവരോട് ആശയവിനിമയം നടത്തുന്നു നമുക്ക് കാണാൻ, അവരുടെ കൂടെ നടന്നുകൊണ്ട് ആശയവിനിമയം നടത്തുന്നു. തുടർന്ന് പ്രവാചകന്മാരിലൂടെ ദൈവം മനുഷ്യരോട് ആശയവിനിമയം നടത്തുന്നുണ്ട്. അതിൽ മോശയുടെ വലിയ ഇടപെടൽ നമുക്കറിയാം. ആദിമാതാപിതാക്കളുടെ പാപം മൂലം മനുഷ്യകുലം പാപത്തിലേക്ക് അടിപ്പെട്ടു പോയെങ്കിൽ അവനെ രക്ഷിക്കുവാനായി കടന്നു വരുന്ന മിശിഹായിക്ക് മുമ്പ് ദൈവം പ്രവാചകന്മാരെ അയച്ച് ജനങ്ങളെ ഒരുക്കുന്നുണ്ട്. ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്ന മനുഷ്യകുലത്തെ, ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം ഉയർത്തുന്ന ഒരു പ്രവാചകനാണ്, നേതാവാണ് മോശ. പഴയ നിയമത്തിലെ മോശയ്ക്ക് സീനായി മലയിൽ വെച്ച് 10 കൽപ്പനകൾ ദൈവം നൽകുന്നുണ്ട്. ആ 10 കൽപ്പനകൾ എന്ന് പറയുന്നത് യഹൂദരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആ 10 കൽപ്പനകൾ ആദ്യത്തെ 3 ദൈവവുമായുള്ള ബന്ധത്തെക്കുറിച്ചും അതിനുശേഷം വരുന്ന 7 സഹോദരങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ചുമാണ്. അത് മലമുകളിൽ വച്ചാണ് മോശയ്ക്ക് ലഭിച്ചത് എങ്കിൽ പുതിയ മോശയെന്ന് വിളിക്കപ്പെടുന്ന ക്രിസ്തു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതേ മലമുകളിലേക്ക്, അല്ലെങ്കിൽ മലമുകളിലേക്ക് പ്രവേശിച്ചു കൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് പഠിപ്പിക്കുകയാണ്. നമ്മൾ സുവിശേഷത്തിൽ കാണുന്ന അങ്ങനെയാണ്, ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോ മലയിലേക്ക് കയറി അവിടെ ഇരുന്നു ശിഷ്യന്മാർ അവരുടെ അടുത്തെത്തി അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ മോശയ്ക്ക് മലമുകളിൽ നിന്നും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയുടെ കൽപ്പന ലഭിച്ചുവെങ്കിൽ പുതിയ നിയമത്തിൽ സ്നേഹത്തിൻ്റെ വലിയ കൽപ്പനയുമായി വന്ന ഈശോ അവനും മലമുകളിലേക്ക് കയറി സ്നേഹത്തിൻ്റെയും കരുണയുടെയും പുതിയ കൽപ്പനകൾ നമുക്ക് നൽകുകയാണ്. 10 കൽപ്പനകളെ മാറ്റിക്കൊണ്ട് പുതിയ കൽപ്പനകളല്ല, 10 കൽപ്പനകൾ നമുക്ക് നൽകിയിരിക്കുന്നത് തിന്മയിൽ നിന്നും വിട്ടുപോരുവാനും വീണ്ടും അതേ തിന്മയിലേക്ക് പോകാതിരിക്കുവാനുമുള്ള വലിയ കൃപ ലഭിക്കുന്നതാണ് 10 കൽപ്പനകളെങ്കിൽ. ഈ സുവിശേഷ ഭാഗങ്ങൾ, 8 സൗഭാഗ്യങ്ങൾ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഉന്നതമായ കൃപയാണ്. അതായത് തിന്മയിൽ നിന്നും മാറി നിൽക്കുന്ന ഓരോ മനുഷ്യനും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും സഹോദരങ്ങളോട് കൂടുതൽ അടുക്കുവാനുമുള്ള 8 കാര്യങ്ങളാണ് ഈ സുവിശേഷ ഭാഗങ്ങളിൽ നമ്മൾ കാണുക. മലമുകൾ നമുക്കറിയാം, ദൈവികമായ ഉടമ്പടികൾ സ്ഥാപിക്കപ്പെടുന്ന സ്ഥലമാണ്. ദൈവം പ്രത്യക്ഷപ്പെടുകയും മനുഷ്യനും ദൈവവുമായുള്ള ഉടമ്പടികൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥലമാണ് മലമുകൾ എന്ന് പറയുക. മോശയ്ക്ക് 10 കൽപ്പന കിട്ടിയ കാര്യം നമ്മൾ ധ്യാനിച്ചു. അതുപോലെ തന്നെ കാൽവരിയിൽ മനുഷ്യനു വേണ്ടി, മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി പാടുപീഴകൾ സഹിച്ച സ്നേഹത്തിൻ്റെ പുതിയ ഉടമ്പടിയും മലമുകളിലാണ്, കാൽവരി കുന്നിലെ മുകളിലാണ് ഇത് സംഭവിക്കുക. അതുകൊണ്ട് ഈ മലമുകൾ
നമ്മെ സംബന്ധിച്ച് ക്രൈസ്തവരെ സംബന്ധിച്ച് ഉടമ്പടിയുടെ സ്ഥലമാണ്. അങ്ങനെയുള്ള ആ ഉടമ്പടിയുടെ മലയുടെ മുകളിലേക്ക് കയറിയാണ് ക്രിസ്തു ഇരുന്ന് പഠിപ്പിക്കുക. ഇരുന്ന് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഗുരു പഠിപ്പിക്കുന്നത് അധികാരപൂർവം പഠിപ്പിക്കുന്ന കാര്യത്തെയാണ് സൂചിപ്പിക്കുക. ക്രിസ്തു പഠിപ്പിക്കുന്നതും ദൈവരാജ്യത്തെക്കുറിച്ച് തന്നെയാണ്. തുടർന്നുള്ള നമ്മുടെ വായനകളിലൊക്കെ നമ്മൾ കാണുന്ന കാര്യം ഇതാണ്. കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. നമ്മുടെ വിളിക്കനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ ക്രമീകരിക്കണമെന്നുള്ളതാണ്. കൊരിന്തോസുകാർക്കുള്ള ലേഖനത്തിൽ നാം വളരെ മനോഹരമായ ഒരു വചനം വായിക്കുന്നുണ്ട്. സഹോദരരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെ പറ്റി ചിന്തിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുക. അതായത് നമ്മുടെ ജീവിതാന്തസ്സിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, ജീവിതാന്തസ്സിന് നാം ദൈവവുമായി ചെയ്ത ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടിയുമായി നമ്മുടെ ജീവിതത്തെ തമ്പുരാനുമായി നടത്തിയ ഉടമ്പടിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഈ സുവിശേഷ ഭാഗങ്ങളെ അല്ലെങ്കിൽ ആ സുവിശേഷ ഭാഗ്യങ്ങളെ നമുക്ക് ധ്യാനിക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെ സുവിശേഷ ഭാഗ്യങ്ങളെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി, നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയുമായി ബന്ധപ്പെടുത്തി നമ്മൾ ധ്യാനിക്കുമ്പോഴാണ് നമ്മൾ ഭാഗ്യവാന്മാരായിത്തീരുക, അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവരായിത്തീരുക. സഭാനിയായുടെ പുസ്തകത്തിലും നമ്മൾ കാണുന്ന കാര്യം അതുതന്നെയാണ്. രണ്ടാമത്തെ അധ്യായത്തിൽ മൂന്നാമത്തെ വാക്യത്തിലും മൂന്നാമത്തെ അധ്യായത്തിൽ 12-13 വാക്യങ്ങളിലും കാണുന്ന കാര്യം അതുതന്നെയാണ്. ഞാൻ നിൻ്റെ മധ്യത്തിൽ വിനയവും എളിമയുമുള്ള ഒരു ജനതയെ അവശേഷിപ്പിക്കുമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതാന്തസ് കൊണ്ടും ദൈവവുമായുള്ള ബന്ധം കൊണ്ട് നമ്മൾ സ്വന്തമാക്കേണ്ട കാര്യം അതുതന്നെയാണ്. വിനയവും എളിമയുമുള്ള ജീവിതങ്ങളായി നമുക്ക് മാറാനായിട്ട് സാധിക്കണം. ഈ അഷ്ടസൗഭാഗ്യങ്ങളും നമ്മെ കൊണ്ടുപോകുന്നത് അങ്ങനെയാണ്. ഉന്നതമായ ദൈവികമായ ശക്തി സ്വീകരിക്കുവാനുള്ള ആദ്യത്തെ 4 സുവിശേഷ ഭാഗങ്ങൾ, ആ ദൈവികമായ ഉന്നതമായ ദൈവികമായ ശക്തി സ്വീകരിച്ചുകൊണ്ട് സഹോദരങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്ന മനോഹരമായ 4 കാര്യങ്ങൾ, ഈ 8 കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മളും യഥാർത്ഥത്തിൽ ഒരു നല്ല ക്രൈസ്തവനായിട്ട് വരിക. നമുക്ക് നമ്മുടെ ജീവിതത്തോട് തന്നെ, നമ്മുടെ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തോട് തന്നെ നമുക്കൊന്ന് ചിന്തിക്കാവുന്നതും ചോദിക്കാവുന്നതുമായ ചോദ്യങ്ങളാണ്. ക്രിസ്തു എനിക്ക് നൽകിയ ഈ സ്നേഹത്തിൻ്റെ സൗഭാഗ്യങ്ങൾ യഥാർത്ഥത്തിൽ ഞാൻ സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥ ഭാഗ്യവാനായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവോ, അതോ ക്രിസ്തു നൽകുന്ന ഈ വലിയ കൽപ്പനകൾ, സ്നേഹത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ ഈ കൽപ്പനകളെ ഞാൻ മനസ്സുകൊണ്ട് അറിഞ്ഞുകൊണ്ട് വേണ്ട എന്ന് വച്ചിട്ട് എൻ്റെ ജീവിതത്തെ ഞാൻ മറ്റുള്ള ഭാഗ്യങ്ങൾ തപ്പി നടക്കാൻ പരിശ്രമിക്കുകയാണോ എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തെ നല്ലതുപോലെ തമ്പുരാൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ധ്യാനിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യാം. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർഗരാജ്യം പ്രതിഫലമായി ലഭിക്കുന്ന കാര്യങ്ങളാണ് ഈ സുവിശേഷ ഭാഗ്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. സ്വർഗരാജ്യം ലഭിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന്, അനുഗ്രഹമെന്ന് ഞാൻ കരുതുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ സുവിശേഷ ഭാഗങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ വഴികാട്ടിയാണ്. സ്വർഗരാജ്യമല്ല എൻ്റെ വലിയ സ്വപ്നമെങ്കിൽ ഈ സുവിശേഷ ഭാഗങ്ങൾ എന്നെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് നൽകുന്ന കാര്യങ്ങളാണ്. ഈ സുവിശേഷ ഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന വളരെ മനോഹരമായൊരു ചിന്ത നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18 അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ധനികനായ യുവാവ് ഈശോയെ അനുഗമിക്കുവാൻ വന്നിട്ട് നിത്യജീവൻ അവകാശമാക്കുവാൻ, അതായത് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. പ്രമാണങ്ങളെല്ലാം അനുസരിക്കുക എന്ന് പറയുമ്പോൾ, അതെല്ലാം അനുസരിക്കുന്നുണ്ട് എന്ന് പറയുന്നവനോട് ഈശോ പറയുന്ന വലിയ ഒരു കാര്യമുണ്ട്. നിനക്ക് ഒരു കുറവുണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞത് കാര്യം ഇതാണ്, ഈശോ അവനോട് പറയുന്നു, ഇനിയും നിനക്കൊരു കുറവുണ്ട്,
നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാവും, അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക എന്നുള്ളതാണ്. ഈശോയെ അനുഗമിക്കുവാനുള്ള രണ്ട് കാര്യങ്ങൾ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉള്ളതെല്ലാം വിറ്റു ദരിദ്രർ കൊടുക്കുക, കൊടുത്താൽ ഉറപ്പായും സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാവും, നമ്മുടെ പ്രവൃത്തിക്ക് ഉറപ്പായും പ്രതിഫലം ലഭിക്കുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കുക. ആയതിനാൽ നമ്മുടെ ജീവിത വിളിക്കനുസരിച്ച് ദൈവരാജ്യത്തിനു വേണ്ടി എന്തോ ഒന്ന് ഞാനും വിറ്റ് തമ്പുരാന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അനുഗ്രഹത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ ചില കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ കാണുക. അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട് എങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നില്ല, ദൈവത്തിൻ്റെ ഭാഗ്യമുള്ള പുത്രനാണ് പുത്രിയാണെന്ന് എനിക്ക് സ്വയം അനുഭവിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ തമ്പുരാൻ്റെ സന്നിധിയിലിരുന്ന് ഒരു നിമിഷം നമുക്ക് ധ്യാനിക്കാം. ഞാനും എന്തോ വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് സ്വർഗത്തിൽ നിക്ഷേപം സ്വീകരിച്ച് തമ്പുരാനെ അനുഗമിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സുവിശേഷ ഭാഗങ്ങൾ തമ്പുരാനിലേക്ക് കൂടുതൽ ചേർന്ന് നിൽക്കുവാനും നമ്മളെല്ലാവരെയും ഭാഗ്യവാന്മാരായി അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുന്നതിന് കാരണമാകുന്ന വലിയ ദൈവകൃപകൾ നമ്മളിലേക്കും നമ്മെ ശ്രമിക്കുന്നവരിലേക്കും നമ്മായിരിക്കുന്ന സ്ഥലങ്ങളിലേക്കും കടന്നു വരുന്നതിന് തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഈ സുവിശേഷ ഭാഗങ്ങൾ നമ്മളെ നയിക്കട്ടെ.